Poomer, T-shirt and masks for men. Hello, നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഫോർ സിനിമയുടെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ ഗോപിക രമേഷ്, മമിത ബൈജു, ഗോവിന്ദ്, മിനോൺ, ഗൗരവ് മേനോൻ. പ്ലസ് ടു പിള്ളേരുടെ കഥ, അവരുടെ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ. ഇതില് എന്റെ ക്യാരക്ടറിന്റെ പേര് പ്രിൻസി എന്നാണ്. ആദ്യം തന്നെ നമുക്ക് മമിതയുടെ ക്യാരക്ടർ എന്ന് പോവാം. ഓക്കെ, എന്റെ ക്യാരക്ടറിന്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ഇതിനകത്ത് സിദ്ദിഖക്കയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഇവരുടെ കൂട്ടത്തിലല്ല, വേറെ സെപ്പറേറ്റ് സ്കൂളിലാണ് ഞാൻ. ഇവരെല്ലാം ഒരേ സ്കൂളിലായിട്ടാണ്. അപ്പൊ പിന്നെന്താ ഈ താൻ പറയൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് മനോ എന്നാണ്. ഈ കൂട്ടത്തിലെ ഏറ്റവും അലമ്പ് ഞാനാണ്. പിന്നെന്താ മനോ? അല്ല, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു സിനിമയാണ്. ഒരു എല്ലാവരും ഇപ്പോഴത്തെ ഒരു സമയത്ത് ഉറപ്പായിട്ടും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന പോലത്തെ സിനിമ തന്നെയായിരിക്കും. നമ്മളൊരു കോമഡി, ഒരു ത്രില്ലർ, അല്ലെങ്കിൽ അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഓഡിയൻസ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഉറപ്പായിട്ടും തരുന്നൊരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ടും മൊത്തമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഒരു നല്ലൊരു എൻ്റർടൈനർ പടമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജോൺ എന്നാണ്. ഒരു അത്യാവശ്യം ഞങ്ങള് അതെ ഇവനും മൊട്ടയും പിന്നെ അമലും ഞങ്ങള് എല്ലാവരും ഈ ഇവരെല്ലാവരും അത്യാവശ്യം ഒരു ചെറിയൊരു കുറച്ച് അലമ്പന്മാരായിട്ടുള്ള പിള്ളേരാണ്. മനസ്സിലാക്കണം ഈ ഗ്രൂപ്പിൽ ഏറ്റവും അലമ്പൻ ആരാധിക്കും. അതെ, കറക്റ്റ് ക്യാരക്ടറിനോടൊത്ത് അതെ പോയിട്ടുണ്ട്. ഇപ്പോഴും ആ ക്യാരക്ടറുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ വ്യക്തി ഗോവിന്ദാണ്. പിന്നെ എന്താ ഫോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവര് അതായത് ഇവരുടെ നാല് പേരുടെ മെയിൻ കഥയാണിത്. അവർക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പും പിന്നെ ഇവര് വന്ന് പെടുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് ഈ കഥയിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിനകത്ത് വന്നു പോകുന്ന കുറെ കഥാപാത്രങ്ങളാണ് ഞങ്ങളൊക്കെ. നമ്മൾ പുതിയ ചില തുടക്കം കുറിക്കുമ്പോൾ കഴിഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് വേണം പുതിയ ചുവടുകൾ. എന്റെ ആക്ടറിന്റെ പേര് രാഹുൽ എന്നാണ് ഇതിന്റെ അകത്ത്. അപ്പോ ട്രെയിലർ കണ്ടപ്പോ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും, ഒരു പഠിപ്പിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അത് പൂർണ്ണമായും അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല, അത് ഇടയ്ക്ക് ചേഞ്ചുകളും സസ്പെൻസുകളും ത്രില്ലേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത് എന്നാ ട്രെയിലറിൽ ഇപ്പോ ട്രെയിലറെല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഓൾമോസ്റ്റ് ഒരു പഠിപ്പിസ്റ്റിന്റെ ക്യാരക്ടറാണ്. പിന്നെ ഞാൻ ഇവര് മൂന്നുപേരും ഒരു അതായത് ഇപ്പൊ മൊട്ടയും പിന്നെ അമലും പിന്നെ മിനോൻ ചേട്ടനും ഇവര് മൂന്നുപേരും ഒരു ഗ്യാങ് പോലെയാണ്. പിന്നെ യാദൃശ്ചികമായി ഞാൻ അവരിലേക്ക് എത്തിപ്പെട്ടു, പിന്നെ നാലുപേർ ഒരുമിച്ചായി. അങ്ങനെ ഒരു കുറേ എലമെന്റ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നല്ല എന്താ പറയാ, ഹ്യൂമർ ആയിട്ടുള്ളതുണ്ട്, പിന്നെ ഇപ്പോ ത്രില്ലിംഗ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ എന്താണ് ഇപ്പൊ അത്യാവശ്യം റൊമാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ നമ്മളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, അമൽ ഷാ. ഇന്ന് ഇവിടെ വന്നില്ല, നമുക്കൊന്ന് വിളിച്ച് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമോ ഇല്ലയോ എന്ന്. എന്ത് വകയിൽ ചീത്ത വിളിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവൻ അങ്ങനെ സംസാരിക്കാറില്ല, അത് ഒരു പോയിന്റ് ആണ്. അപ്പം ഇവര് ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്താ അവിടെ സംബോധിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും അവന്റെ ടോൺ. ഇപ്പം കേട്ടോ, ഇപ്പൊ കോള് പോകുന്നില്ല. ആ കോള് പോകുന്നുണ്ട്. ആകാംക്ഷയുടെ നിമിഷങ്ങൾ എല്ലാരും എല്ലാരും അറിഞ്ഞെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു, കോൾ എടുത്തില്ല, കോളുകൾ സ്വീകരിക്കുന്നില്ല. ഡയറക്ട് ചെയ്തേക്കുന്ന സുനിൽ ഹനീഫാണ്. ഇപ്പം എന്താ പറയാ, സാറിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ട് ഇപ്പൊ ഞങ്ങളോട് വരാൻ പറ്റിയില്ല. അതെ, അപ്പൊ വരാൻ പറ്റിയില്ല സാറിന്. അപ്പൊ സാറ് ഇതുപോലെ നല്ല കോമഡി ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടത്തില്, അതെ സാറിനെ ശരിക്കും മിസ് ചെയ്തു. അപ്പോ എന്തായാലും സാറ് പെട്ടെന്ന് ഓക്കെ ഒക്കെ ആവട്ടെ, നമ്മുടെ പടം വിജയിക്കട്ടെ. പിന്നെ സിദ്ദിഖ് സാറുണ്ട്, അലിൻസിയ സാറുണ്ട്, പ്രശാന്ത് ഏട്ടൻ, പ്രശാന്ത് ഏട്ടനുണ്ട്. പിന്നെ ഇത് ക്യാമറ ചെയ്തിരിക്കുന്നത് പ്രകാശ് ഏട്ടനാണ്, പ്രകാശ് വിലായുധൻ. എഴുതിയിരിക്കുന്നത് വിദുശങ്കർ ആണ്. പിന്നെ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഇതിന്റെ മ്യൂസിക് ബിജിബാൽ സാർ ആണ്. അതെ അതെ, അല്ല അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ക്രൂ മൊത്തം തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം നിങ്ങൾ എല്ലാരും ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന മൊത്തം. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ പടത്തിനുണ്ട് കേട്ടോ. കളമശ്ശേരി ആയിരുന്നു ലൊക്കേഷൻ, FACT സ്കൂളായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ. പാട്ടുകൾ രണ്ടും അടിപൊളി പാട്ടുകളാണ്. അതിപ്പോ
അറിയില്ല, ചിലപ്പോ യൂട്യൂബില് അവരെ റിലീസ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ പടം റിലീസ് ആയി കഴിഞ്ഞിട്ട് ചിലപ്പോ പാട്ട് റിലീസ് ചെയ്യുമായിരിക്കും. എന്തായാലും അടിപൊളി പാട്ടുകളാണ്, ബിജുവരങ്ങളിലെ നല്ല രണ്ട് അടിപൊളി പാട്ടുകളാണ്. പാട്ട് പാടണമെങ്കിൽ പ്രത്യേകം പെർമിഷൻ എടുത്തിട്ട് നമ്മൾ മുന്നറിയിപ്പ് അറിയിക്കണം, എന്നാലേ പാട്ട് പാടത്തുള്ളൂ. അതെ, അത്ര വേണ്ട പറഞ്ഞു. ഞാനിപ്പോ 4 കഴിഞ്ഞിട്ട് പ്രകാശം പറക്കട്ടെ ചെയ്തു, അപ്പൊ അതിനിട്ട് വെയിറ്റ് ചെയ്യാം, അടുത്ത പ്രൊജക്ട് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോ രണ്ട് പടങ്ങൾ റിലീസ് ആവുന്നുണ്ട്, 4 അതുപോലെ തന്നെ 2 എന്ന് പറഞ്ഞൊരു പടം. അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞ തണ്ണീർ ബദന്തനങ്ങൾക്ക് ശേഷം ഗിരീഷേട്ടൻ സംവിധാനം ചെയ്യുന്ന പടമാണ്. അപ്പം അതിപ്പോ ഓണായിട്ടുണ്ട്, ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് തീർന്നു, അങ്ങനെ നിൽക്കുന്നു. ഞാൻ ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെബ് സീരീസ്. അതിന്റെ ഷൂട്ട് കഴിഞ്ഞു, എന്നെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇനിയൊരു ഹോം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ആവുന്നു, ഇന്ന് രാത്രി ഇറങ്ങും. ഓക്കെ, അല്ല അതിൽ നിന്നാണ് ടെലികാസ്റ്റ് ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. ഹോമാണ് പുതിയ സിനിമ, അപ്പോ അത് എല്ലാരും കാണാം. അതിനകത്തൊരു കുഴപ്പമില്ലാത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പടം ഓണാവാൻ നിൽക്കുന്നു ഡിസംബറിലേക്ക്, അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കും. ഞാനിപ്പോ നിലവിൽ +2 ആണ്, അപ്പൊ ഇനിയിപ്പോ 2-3 മാസം കഴിഞ്ഞ എക്സാം ആണ്. ഇനിയൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ഫിലിംസ് അഭിനയിക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ എല്ലാരും സിനിമ പോയി 4 കാണണം. തിയേറ്ററിലാണേലും OTT ആണേലും നിങ്ങള് സിനിമ പോയി കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു 4 വിശേഷം. Poomer, T-shirt and masks for men.